ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ ചെടിയിൽ എങ്ങനെ ധാരാളം പൂവും കായും ഉണ്ടാവാൻ ഞാൻ ചെയ്തു കൊടുക്കുന്നൊരു അടിപൊളി വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് പേർ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, പച്ചമുളകിൽ പൂ പിടിക്കുന്നില്ല, പൂക്കൾ കായ്ക്കുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഈ പച്ചമുളക് ചെടികൾക്കൊക്കെ ആവശ്യത്തിനുള്ള വളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗ് നിറക്കുമ്പോൾ തന്നെ വേണ്ട രീതിയിൽ തന്നെ വളമൊക്കെ കൊടുത്താണ് നമ്മൾ ഈ ചെടികളൊക്കെ നടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിനാവശ്യത്തിന് പൂക്കളും കായ്കളും ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവാണ്. നമ്മുടെ മണ്ണിൽ കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കുറവ് വരുന്നത് കൊണ്ടാണ് നമുക്ക് പൂക്കളും കായ്കളും ഉണ്ടാകാതിരിക്കുന്നത്. ഇലകളൊക്കെ കൊഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് വളം മാത്രം ചെയ്തത് കൊണ്ട് കാര്യമില്ല, നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളും പച്ചക്കറികളിലും ആവശ്യത്തിന് പൂക്കളും കായ്കളും ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ജൈവ രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു വളമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വേറൊന്നുമല്ലട്ടോ, നമ്മുടെ ഫിസ് അമിനോ ആസിഡാണ്. ഇത് ഒഴിച്ചു കൊടുത്താൽ പൂക്കൾ ഉണ്ടാവുകയും പൂക്കൾ കൊഴിഞ്ഞു പോവില്ല, അത് മുഴുവൻ കായാവുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് അമിനോ. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചെടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. നല്ല അടിപൊളി ഒരു വളമാണിട്ടത്. നമ്മുടെ പൂച്ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ വളരെ നല്ലതാണിത്. അത്രയ്ക്കും നല്ല ഗുണം ചെയ്യും ഈ ഫിഷ് അമിനോ. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതിൽ നിന്നും നമ്മളൊരു 5 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 5 മില്ലി ഞാനതാ എടുത്തിട്ട് ഇതുപോലെ 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിലും പൂച്ചെടികളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മൾ പച്ചക്കറി തൈകളും വിത്തുകളും എല്ലാം കിട്ടുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ലൊരു ജൈവ വളം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെടികളിൽ എങ്ങനെ സ്പ്രേ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് എല്ലാ ആഴ്ചയിലും 1 ദിവസം നമുക്ക് നമ്മുടെ ചെടികളിലും പൂച്ചെടികളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും പൂക്കൾ കൊഴിഞ്ഞു പോവാതെ നല്ല ഭംഗിയായി നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ജൈവ രീതിയിലുള്ളൊരു വളമാണ്. ഇനി നമുക്കിതായി ചെടികളിലൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ഇലകൾ മുഴുവൻ നനയുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല പോലെ നനയണം. ഇലകൾക്കൊക്കെ നല്ല പച്ച നിറവും നല്ല കരുത്തോടെ ചെടികൾ വളരാനും നല്ല പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഇത് ഈ ഫിഷ് അമിനോ ആസിഡ് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ നമുക്ക് നല്ല പോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. പൂക്കളൊന്നും കൊഴിയില്ല, ഉള്ള പൂക്കളൊക്കെ കായായി പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ കടക്കലും ആഴ്ചയിൽ 1 ദിവസം ഇത് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നല്ല മഴയുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ മഴ ഇല്ലാത്ത സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാ ആഴ്ചയിലും 1 ദിവസം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ധാരാളം മുളകുണ്ടാവുന്നതാണ്.
ഫിഷ് മീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മീനും ശർക്കരയും തുല്യ അളവിലെടുക്കുക. ഒരു കിലോ മീനിന് ഒരു കിലോ ശർക്കര എന്ന കണക്കിൽ രണ്ടും കൂടി ഒരു എയർ ടൈറ്റ് ജാറിൽ അടച്ചു വെക്കുക. സൂര്യപ്രകാശം കടക്കാതെ 30 ദിവസം സൂക്ഷിച്ചു വെക്കുക. വൈകുന്നേരം നമ്മളിത് തളിച്ചു കൊടുക്കുന്ന കേട്ടോ. നല്ലത് 30 ദിവസത്തിന് ശേഷം നമുക്ക് ഈ ലായനി തയ്യാറായി കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വളമാണിത്. കൂടുതൽ വിളവും കിട്ടും നമുക്ക്. ഇപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക് യു.